എന്ത് കോപ്പുണ്ടാക്കിയെന്നാണ് ഇവർ ഇരുന്ന് തള്ളി മറിക്കുന്നത്. ഡോക്ടർ എസ് എസ് ലാൽ പറയുന്നത് കേൾക്കുക. ഈ ചികിത്സയ്ക്ക് ഒരു പ്രോട്ടോകോൾ ഇല്ല സംസ്ഥാനത്തിന്. ഇതുവരെ മരുന്നുകൾ അതിനുവേണ്ടി ആന്റിബോഡികളൊന്നും സംഭരിച്ചു വെച്ചിട്ടേ ഇല്ല. അപ്പൊ ഇത്തരത്തില് ഈ രോഗത്തിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഒരു ഒരു ഏറ്റവും അവികസിത രാജ്യത്ത് ജീവിച്ചിട്ടുള്ള ആളെയാണ്. അത്തരം രാജ്യങ്ങളിലുള്ള സംവിധാനങ്ങൾ പോലും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. നീണ്ട 7 മാസങ്ങൾക്ക് ശേഷം സംസ്ഥാന മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു എന്ന് കേട്ടപ്പോൾ വളരെ കാമ്പുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും. അതുപോലെ നിപയെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കും എന്ന് കരുതിയെങ്കിലും തെറ്റി. താനൊരു സംസ്ഥാന മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം പോലും മറന്ന് ഒരു സാധാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കൗൺസിൽ മെമ്പർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പോലെ ആരോ എഴുതി കൊടുത്ത ഏതോ ഒരു തുണ്ട് വായിക്കുന്നത് കണ്ടു. ഇത്തരത്തിലുള്ള സംഖ്യകൾ പറയുവാൻ ഒരു മുഖ്യമന്ത്രി വന്നിരുന്ന് പറയേണ്ടുന്ന ആവശ്യമുണ്ടോ? ഇദ്ദേഹത്തിന് നിപ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യം പോലും പറയുവാൻ സാധിച്ചില്ല. ഭയപ്പെടേണ്ട, എല്ലാം ശരിയാകും, ജാഗ്രത വേണം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ശരിയാകുമോ? ജനങ്ങൾക്ക് അതാണോ കേൾക്കേണ്ടുന്നത്? ഇത് 4ാം തവണയാണ് സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപിക്കുന്നത്. ആദ്യമായി രോഗം ബാധിച്ച ആൾ പോലും ഇന്നും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഇതുവരെ രോഗത്തിൻ്റെ ഉറവിടം പോലും കണ്ടുപിടിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പരിശോധനകൾക്കായി ഇന്നും ഇവിടെ സൗകര്യമില്ല. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്ന ഫലം പ്രതീക്ഷിച്ച് ദിവസങ്ങളോളം കാത്തിരിക്കണം. വെറും ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻസാണ് ആരോഗ്യവകുപ്പ് ഇവിടെ നടത്തുന്നത്. ഒരു മഹാമാരി പടരുമ്പോൾ കുറേ ബോധമില്ലാത്ത രാഷ്ട്രീയക്കാർ അവിടേക്ക് ഓടി ആരോഗ്യ പ്രവർത്തകരെ കൂടി പാനിക്കാക്കുകയല്ലേ ചെയ്യുന്നത്? എന്ത് ചികിത്സാ പ്രോട്ടോക്കോളാണ് ആരോഗ്യവകുപ്പിനുള്ളത്? അതാണ് ജനങ്ങൾക്ക് അറിയേണ്ടുന്നത്, അവരോട് വിശദീകരിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ പണ്ട് പെടുത്തതും പാളയിൽ കിടന്നതുമല്ല ജനങ്ങൾക്ക് അറിയേണ്ടുന്നത്. നിപ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികളിലെ പാളിച്ചകളും വീഴ്ചകളും പൊള്ളത്തരങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ എസ് എസ് ലാൽ പറഞ്ഞത് കേൾക്കുക. പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. കാരണം അത് ഈ നേരത്തെ കാണിച്ച സിനിമയിൽ കാണിച്ച നമുക്ക് മന്ത്രിമാർ വൈറസിനെ ഓടിച്ചു കളയുന്നൊന്നുമല്ല. ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 75% പേര് മരിച്ചു, രോഗം പെട്ടെന്ന് തീരുകയും ചെയ്യും. അങ്ങനെയാണല്ലേ. ഇപ്പൊ കോവിഡ് പോലെയൊന്നും പകരുന്ന ഒരു രോഗമല്ല, ഒരുപാട് പേർ കിട്ടുന്നതല്ല. ആ രോഗം അതിന്റെ പ്രത്യേകത. പക്ഷെ വരുന്നതിൽ 75% പേര് മരിച്ചു എന്നുള്ളത്, കേരളത്തിൽ 90% പേര് മരിച്ചു, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ആ രോഗത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നത് 4ാം തവണയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ രോഗം വരുമ്പോഴത്തേക്ക് ഈ ഇതുപോലെ മന്ത്രിമാർ യോഗം കൂടുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. രോഗം ഇപ്പൊ നമുക്ക് രോഗം ആദ്യം വന്ന രോഗൊരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 19 ഇയാൾക്ക് അങ്ങനെ രോഗം കിട്ടിയെന്ന് പോലും ഇവിടെ ഒരു പഠനം നടത്തിയിട്ടില്ല, ഒരു സജ്ജീകരണം ഇല്ല. വളരെ വിഷമമുണ്ട് ഇത് പറയുമ്പോഴത്തേക്ക്. ആരോഗ്യ പ്രവർത്തകൻ അങ്ങനെ പറയാൻ പറ്റും ഈ രോഗം എങ്ങനെയാണ് എവിടെ നിന്നാണ് കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ ആളുകാർ ജീവിച്ചിരിക്കുകയല്ലേ, ആദ്യത്തെ ആൾക്ക് എങ്ങനെ കിട്ടിയെന്ന് പഠനം നടക്കണ്ടേ? ഇവിടെ പരിശോധനകൾക്ക് സ്വകാര്യ ആശുപത്രിയിൽ ഒരു കിറ്റ് ഉണ്ടാകാനുള്ളതുകൊണ്ടാണ് പരിശോധന നടത്താൻ പറ്റിയത്. സർക്കാരിന് പരിശോധന സംവിധാനങ്ങൾ പൂനെയിൽ അയച്ച് കാത്തിരിക്കുകയാണ്. 3 പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ 4ാമത് വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ പരിശോധന സംവിധാനം വേണ്ടേ? ഈ ചികിത്സയ്ക്ക് ഒരു പ്രോട്ടോകോൾ ഇല്ല സംസ്ഥാനത്തിന്. ഇതുവരെ മരുന്നുകൾ അതിനുവേണ്ടി ആന്റിബോഡികളൊന്നും സംഭരിച്ചു വെച്ചിട്ടേ ഇല്ല. അപ്പൊ ഇത്തരത്തിൽ ഈ രോഗത്തിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഒരു ഒരു ഏറ്റവും അവികസിത രാജ്യത്ത് ജീവിച്ചിട്ടുള്ള ആളെയാണ്. അത്തരം രാജ്യങ്ങളിലുള്ള സംവിധാനങ്ങൾ പോലും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഈ രോഗത്തെ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ആരോഗ്യ വകുപ്പ് എന്നൊരു വകുപ്പുള്ളതുകൊണ്ട് കുറച്ച് സ്വകാര്യ ആശുപത്രികളിലൊക്കെ വിദഗ്ധരായ ഡോക്ടർമാരെന്നാണ് ഈ രോഗം കണ്ടുപിടിക്കപ്പെടുന്നത്. ഇതിന്റെ സർവേലൻസ് പോലും കൃത്യമല്ല. ഇതിന്റെ ഇക്കാര്യത്തിൽ ഈ ആരോഗ്യ വകുപ്പ് ജീവനക്കാർക്ക് പരിശീലനം പോലും കൊടുത്തിട്ടില്ല. എല്ലാം പറയുന്നതല്ലാതെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ രോഗത്തെ അപ്രോച്ച് ചെയ്യുന്നത്. അത് സർക്കാരിന് ആ ഉത്തരവാദിത്തം മാറാൻ പറ്റില്ല. ആകെ ചെയ്ത ഒരു സിനിമ എടുത്തു എന്നല്ലാതെ ആ സിനിമയിലും കാപട്യമാണ്. അല്ലാതെ ഈ കാര്യത്തിൽ ഈ രോഗത്തെ അഡ്രസ് ചെയ്യുന്ന കാര്യത്തിൽ കേരളത്തിൽ എല്ലാ നമ്പർ 1 എന്ന് പറഞ്ഞ കേരളത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനിയും ഇതുപോലൊരു പാൻഡമിക് ഉണ്ടായാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവിക്കുകയേ നിവൃത്തിയുള്ളൂ. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.